അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പാത്തോ മിച്ചോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചിക്കൻ നിറച്ചതുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ നേരെ വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ നല്ലെണ്ണം കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഫുൾ കോയിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളിലുള്ളതെല്ലാം ക്ലീൻ ചെയ്ത് കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയിൽ ഇട്ട് കൊടുക്കാം. പച്ചമുളകാണ് ഇതിൽ നമ്മൾ എരിവായിട്ട് ഉപയോഗിക്കുന്നത്. ഒട്ടും റെഡ് ചില്ലി ഒന്നും കൊടുക്കുന്നില്ല. പച്ചമുളക് എൻ്റെത് കുറച്ച് പഴുത്ത് പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. രണ്ട് കഷ്ണം ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ പച്ചമുളക്, ഗ്രീനും റെഡും കൂടി മിക്സായിട്ടുള്ള പച്ചമുളകാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പുളിക്ക് വേണ്ടി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. തൈരുള്ളവർക്ക് തൈര് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞാലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിതിൽ മസാലയായിട്ട് ഉപയോഗിക്കുന്നത് അറബിക് മസാലപ്പൊടിയാണ്. ഇത് ഇവിടുത്തെ മുഷ്കാക്ക് ചിക്കൻ ചുടുമല്ല ഉപയോഗിക്കുന്നതാണ്. അത് ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കളർഫുള്ളിന് വേണ്ടി ഒരു കുറച്ചൊരു റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം. കളറ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് കൈകി വൃത്തിയാക്കി വെച്ച കോയിലേക്ക് പുരട്ടിക്കൊടുക്കാം. ഇത് നല്ലോണം കോയിൽ പുരട്ടി വെച്ചിട്ട് 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. 1-2 മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല, ചിക്കൻ മിൽ നല്ലോണം പിടിക്കും. ഇതൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ലാസ്റ്റ് ഘട്ടം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അപ്പോൾ നമുക്കിത് ഓരോ ഘട്ടം എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അടിപൊളി ചിക്കനാണ്, ചിക്കൻ നിറച്ചതാണ്. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് 1 സ്പൂണ് നിറയ ഗീ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് നട്സാണ് ഉപയോഗിക്കുന്നത്. അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ കടലയും കൂടിയാണ്. കടല സെപ്പറേറ്റ് വറുത്ത് തൊലിയെല്ലാം കളഞ്ഞു വെച്ചതാണ്. ഇനി നമുക്കിതിലേക്ക് കാഷ്യു മുന്തിരി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അത് കോരി മാറ്റിയ എണ്ണയിൽ തന്നെ നമുക്ക് 2 സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ചൊരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ മറന്നു പോയതാണ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും 1 നുള്ളി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെടുത്ത് മാറ്റി വെച്ച നട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപയോഗിച്ചത് 3 കോഴിമുട്ടയാണ്, ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാടമുട്ട ഉള്ളവർക്ക് അതിട്ട് കൊടുക്കാം, അതാകും എളുപ്പം. കാരണം കോയിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ മുട്ട ചെറുതാകുന്നതാണ് അത്രയും നല്ലത്. അപ്പോൾ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കോയിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ കോയി നല്ലോണം മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് നിറച്ചു കൊടുക്കാം. അപ്പം ഇതാണ് ഗർഭിണി കോയി. ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തുന്നിക്കെട്ടിയെടുക്കണം. ആവിയിൽ വെക്കുമ്പോൾ മസാല പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് തുന്നിക്കെട്ടിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ നൂല് വെച്ച് തുന്നരുത്, സാധാ നൂല് വെച്ചിട്ടാണ് ഞാൻ തുന്നിയെടുത്തത്. അപ്പം ഈ ചിക്കൻ്റെ പേരാണ് ഗർഭിണി ചിക്കൻ. ഓരോ വെറൈറ്റി പേരിങ്ങനെ കാണുമ്പോൾ നമ്മളും വിട്ടു നോക്കുന്നതാണ്. അപ്പം ഒരു ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു ഇഡ്ഡലി തട്ട് വെച്ചു കൊടുക്കാം.
അപ്പം വേറൊരു തട്ടും കൂടി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് ചിക്കൻ വെച്ചത്. അപ്പം നമ്മളിതാ ഫില്ല് ചെയ്ത് നിറച്ചെടുത്ത ചിക്കന് നമ്മളിതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് ആവിയിലാണ് വേവിക്കുന്നത്. അപ്പം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്കാം. അരമണിക്കൂറായി കഴിഞ്ഞപ്പോൾ ഞങ്ങളിതിനെ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നന്നാണ് വെന്ത്, നല്ല സ്മെല്ലെല്ലാം ഉണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതാ 30 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയെല്ലാം ഒന്ന് അലങ്കരിച്ച് കൊടുത്തു. ഇനി നമ്മൾ നല്ല തട്ടുദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ നിറച്ചതും തട്ടുദോശയാണ് ഇന്നത്തെ നമ്മളുടെ ഡിന്നറ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഇൻഷാല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടും ഉടനെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ, ടേക്ക് കെയർ. ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഭയങ്കര അറ്റാക്കായിരുന്നു, പ്ലേറ്റിൽ കുറച്ച് എല്ല് മാത്രം ബാക്കിയുണ്ട്. അപ്പം